FS03. Judges, please move FS03 on stage. प्रजा राम पूर्व संध्या प्रवर्तते उत्तिष्ठ नरशा धूल कर्तव्यं दैववान्धिकम् ഉദ്ദിഷ്ട കാര്യ ലബ്ധി സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്രൻ കണി കാണിക്കണേ ഇത് കണിയല്ല കെണിയ ധനനഷ്ടം മാനഹാനി ഉച്ചിഷ്ട ഭക്ഷണം അനാവശ്യമായ തല്ലുകൊള്ള എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണല്ലോ ഈശ്വര എന്തോ സുന്ദര ഇനി സാരകാലത്തിനൊക്കെ നീ പണിഞ്ഞു പോയാലോ ആ വേണ്ട വേണ്ട കൂടുതൽ ചോപ്പടൊന്നും വേണ്ട സുന്ദര നീ വല്ലാണ്ട് ക്ഷമിച്ചുവല്ലോ നീ വാ നമുക്കൊന്ന് കറങ്ങിട്ട് ആക്രിക്കാർക്ക് പോലും വേണ്ടത്തി തുരുമ്പോട്ടേക്കാരൻ എന്റെ പട്ടി വരും നിന്നോട് ഒരു 1000 തവണ പറഞ്ഞു ബസ്സിനനുസരിച്ച് നീ സംസാരിക്കരുത് ഉണ്ണി ഉണ്ണിടാ അല്ലട ഉണ്ണി നിക്കേ ഞാനും മുന്നു ആ നീ വന്ന കാര്യം എന്താ ബാങ്കിൽ നിന്ന് നോട്ടീസ് ഉണ്ടായിരുന്നു 2 ദിവസത്തിനകം പലിശയും അടച്ചില്ലെങ്കിൽ താമരാശം പോലെ അവിടെ കൊണ്ടുപോടാം എന്റെ ഇത് നുള്ളി പെറുക്കി ഒരു 10-30,000 രൂപ ഉണ്ടോ നീ ഒരു കാര്യം ചെയ് നാളെ നമുക്ക് അതായിട്ട് ബാങ്കിൽ പോവാം ഇത് പൊക്കി പിടിച്ചോണ്ട് എന്റെ മുമ്പേ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു പോരാ പലിശ സഹിതം 4,12,000 രൂപ കൊണ്ടുവരാതെ ജപ്തി ഒഴിവാക്കുന്ന പ്രശ്നമില്ല എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ ഞാനൊരു 100 കൂടി വെച്ച് കൊണ്ടുപോകാം 100-200 വെക്കിയത് എന്താ ബുദ്ധിക്കളിയല്ലോ സാർ ഒരു അല്പം താവകാശം കൂടി ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതി എങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം കേടാവളിയിലെ നിന്നെ പോലുള്ള അലവലാതികളോട് സംസാരിക്കുന്നത് എന്നെ വേണ്ടല്ല സാർ ഈ ചെറിയ ശരീരം വെച്ച് ഇങ്ങനെ ചൂടാവല്ലേ 33,000 രൂപ ഒന്നും ആവില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇതാ പലിശേനത്തി കൂട്ടി ഒരു 2 ആഴ്ചത്തെ ശാവകാശം എനിക്ക് തരണം പ്ലീസ് ഉണ്ണി ആരുടെ മുമ്പിലും താഴാറില്ല താഴടോ 2 മാസത്തെ സമയം ഒരു നിവൃത്തിയില്ല തലയും വാരിയൊക്കെ വേഗം പോകാൻ നോക്ക് ബാങ്ക് നടപടികൾ അതിന്റെ രീതിയിലൊക്കെ നടന്നോളൂ പറഞ്ഞത് കേട്ടില്ലയോ കിഴക്ക് പോടാ വീട്ടിലേക്ക് പോണ റൂട്ടിലാണ് നമ്മുടെ താമരാക്ഷൻ പിള്ള കഴിഞ്ഞ ആഴ്ച CA വീരപ്പൻ കുറുപ്പ് സാറിന് ഇടിച്ച പാടത്തേക്ക് ഇട്ടത് സാറ് ജോലി കഴിഞ്ഞ് പോകുമ്പോ എല്ലാവരും താമരാക്ഷൻ പിള്ള ഇടിച്ച് സാറ് പാടത്തേക്ക് വേണം ഞങ്ങളത് സംശയിച്ചേക്കരുത് ഒന്ന് മനസ്സിലാക്കണം ഇത് ഞാനായിട്ട് മാത്രം എടുത്ത തീരുമാനമല്ല ബോർഡ് മീറ്റിംഗ് അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ ഏതായാലും ഒരു മാനുഷിക പരിഗണന വെച്ച് ഒരാഴ്ച കൂടി ഞാൻ സമയം തരാം എന്റെ പാസ്പോർട്ട് കരണ്ട് തന്നില്ലേ നീ എന്താ കാണിക്കുന്നേ
ആ വന്നേ കേറിക്ക ആ വീരപ്പൻ കുറുപ്പ് വരുമ്പോഴേക്കും നമുക്ക് സ്ഥലം വിടണം. സുന്ദര വണ്ടി ഒന്ന് നോക്കിക്കോളണേ. എന്താടാ സുന്ദര വണ്ടിയിൽ ഒരു വിളിച്ചം? ഓ അതൊരു മിന്നാമിനിങ് ആയിരിക്കടാ, ഇത്ര അധികം വിളിച്ചു. ഇതല്ലല്ലോ, ഞാൻ നോക്കിട്ട് അതെന്താ ഞാൻ പോയാല്? ദാസായിട്ടൊക്കെ നിരോധിച്ചിരിക്കല്ല, ആ പിള്ളേരൊന്നു ചോദിച്ചപ്പോ എന്റെ കയ്യിലുള്ള പഴയ സീഡി ഞാൻ ഇട്ട് കൊടുത്തു. അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു വരുമാനം. നിന്നോട് പലതവണ പറഞ്ഞാണ്ട് ഈ വൃത്തി എടുത്ത് നിർത്താൻ. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടു നടക്കണ വണ്ടിയല്ലടോ ഇത്, ഇറങ്ങണല്ല. നീ വണ്ടി പോയിട്ട് സാധനം എടുത്തിട്ട് വന്ന്. ആ പെണ്ണിനെ പെയിന്റ് പെയിന്റ് എടുക്കാൻ പോരുമോ പോരുമോ? സാധനം ഇത് എവിടെയാ വെച്ചേ? ഈ പിശാച് പിന്നെ വന്ന ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. വെള്ളമടിച്ച് കൂന്തിരിഞ്ഞ പാതിരാത്രി ബസ്സിലേക്ക് കയറി വരുമ്പോൾ കാലുമടക്കി ചുമ്മാ തുളിക്കാം. കളക്ഷൻ ഇല്ലാത്ത വീട്ടുകളിൽ ഒരേ സീറ്റിൽ സ്നേഹിക്കാം. എന്റെ ഇരിപ്പിട്ടിയെ പൊന്നുപോലെ നോക്കാൻ ഒടുവിൽ വന്നാൽ നാട്ടുകാരുടെ കല്ലുകൊണ്ട് ഈ ബസ്സുകാരന്റെ നെറ്റം പോയിട്ട് ബുക്കും പേപ്പർ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നോളാം. പോയിട്ട് പണിയെടുത്ത് പണിയെടുത്ത് വാറ്റോണ്ടേ ഇടപാട് തീർന്നു. അവനവൻ കുറുക്കുന്ന കുറുക്ക് അല്ലെങ്കിൽ വേണ്ട, നീ തുറന്നു. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ താമരാക്ഷൻ പിള്ള ട്രാവൽസ് അല്ലേ, ഒരു യാത്ര ബുക്ക് ചെയ്യാനാണ്, ഒന്ന് കൂടെ വരും. ആ പിന്നെന്താ ദാ വന്നു. ഈശ്വര, ഈ പാട്ടവണ്ടി കാരണം മനുഷ്യന് തല്ലുകൊള്ളാൻ മാത്രമുള്ളല്ലോ സമയം. ആ സുന്ദര, ഇന്നലെ എന്തിനായിരിക്കണം അമ്മമാരെ നമ്മളെ കെട്ടിയിട്ട് തല്ലണേ? എത്ര നേരമായി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ഞാനൊരു പുതിയ മുഖമാകും. ഞാൻ എന്റെ അച്ഛൻ താമരാക്ഷൻ പിള്ള ബിസിനസ് പണറായ എന്റെ അച്ഛനെ പറ്റിച്ച് തട്ടിയെടുത്ത നിധി എനിക്ക് വേണം. ലക്ഷക്കണക്കിന് രൂപ ഇരിക്കുന്ന ബാങ്ക്, അതിരിക്കുന്ന ബാങ്കിന്റെ പിൻ നിങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതിന്റെ തന്നെ ഈശ്വര പിന്നോ
ഈ തുരുമ്പോട്ടിൽ നിന്ന് ഇന്നേ വരെ ഉപകാരമുള്ള ഒരു സാധനം കിട്ടിയിട്ടില്ല. ലക്ഷങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബസ്സും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട പെട്ടിയുടെ കാര്യമാണ് അമ്മ പറയുന്നത്. പെട്ടിയോ? അതെവിടെ? ഇതൊന്നും അല്ല സാധനം. ഞാനിത് അപ്പോട്ടാൻ പോകുന്നു. എന്താണ് ഉണ്ണിപ്പോടെ നടന്നത്? ആരൊക്കെ വന്നു പോയെ? ഓ, എന്തായാലും നമുക്കറിയാത്ത എന്തൊക്കെയോ ഈ ബസ്സിനെ പറ്റി. എന്താ പടക്കോ? ഞാൻ പടക്കാട്ടൊക്കെ നടന്നേ പെട്ടി പിടിച്ചത്. നിന്റെ വണ്ടിയില്ലേ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന സ്വർണ്ണ പതക്കില്ലേ? അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക പട്ടിണി ഇരുന്ന് ചത്താലും ഞാൻ വിൽക്കില്ല. പ്രിയപ്പെട്ട ഉണ്ണി അറിയുന്നത്, അച്ഛൻ താമരാക്ഷപ്പിള്ള എഴുതുന്ന കത്ത്, ഈ കത്ത് നിനക്ക് എന്ന് വായിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. താഴെ ചേർത്തിരിക്കുന്നത് ആ അക്കൗണ്ടിലെ പിൻ നമ്പറാണ്. പലരും നിന്നെ തേടി വന്നേക്കാം, പക്ഷെ ആ സ്വത്ത് അത് നിനക്കുള്ളതാണ്. എൻ്റെ മകന് ഒരു നല്ല ജീവിതം.